ഇന്നത്തെ പത്രം വായിച്ചിട്ട് എന്താണ് ഇപ്പം ബാക്കിയുള്ളത്? അതായത് എന്താണ് ബാക്കി പത്രം? അതെ, പത്രം ഇന്ന് വായിക്കാറുണ്ട്. അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയെന്ന് മുതലെ പത്രം വായിക്കാറുണ്ട്. അത് മാതൃഭൂമി പത്രം തന്നെയാണ് വായിക്കാറുള്ളത്. പിന്നീട് ദേശാഭിമാനി വായിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ട് പത്രങ്ങൾ വായിക്കാറുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പത്രം വായിക്കും. അപ്പോൾ അതിൽ ഇപ്പോൾ മിക്കവാറും നെഗറ്റീവ് ന്യൂസുകളാണ് കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മുടെ അധ്യാപക വിദ്യാർത്ഥികൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ പറ്റിയിട്ട് കാണാനിടയായി. നമ്മുടെ ഭാരത സംസ്കാരത്തിൽ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ വളരെ പരിപാവനമായ ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത്, ഉണ്ടാവേണ്ടതും ഒക്കെ. പക്ഷേ അതിനെല്ലാം വിപരീതമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ എല്ലാ അവയവങ്ങളും ഒക്കെ ഉള്ള അധ്യാപകർക്ക് പോലും ചില ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുകൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അത് നമ്മളെ രക്ഷിതാക്കളും PTA ഒക്കെ ഇടപെട്ടിട്ട് പരിഹരിക്കാറുണ്ട്. പക്ഷേ ഈ വളരെ ദുഃഖകരമായ ഒരവസ്ഥ എന്ന് പറയുന്നത് കാഴ്ച പരിമിതിയുള്ള ഒരു അധ്യാപകൻ്റെ ക്ലാസ്സിൽ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന വിക്രസങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കാണുന്നില്ല, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ ക്ലാസ്സിൽ ലിഫ്റ്റിക്കിടുക, പിന്നെ കസേര മാറ്റി കൊടുക്കുക, അങ്ങനെ കിടന്നുറങ്ങുക, വർത്തമാനം പറയുക, ആരോ ഇടുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതും നഗരത്തിലെ വളരെ, നമ്മുടെ കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു കോളേജിലാണ് ഇത് നടക്കുന്നതെന്ന് ഓർക്കണം. വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളേജാണിത്. അവിടെ പോയിട്ടുള്ളവരാരും അവിടുത്തെ കാര്യം അറ്റ്മോസ്ഫിയർ ഒരിക്കലും മറക്കില്ല. അത്ര നല്ലൊരു പഠനാന്തരീക്ഷം എല്ലാം ഉള്ളൊരു സ്കൂളാണ്, കോളേജാണ്. അവിടെ ഇങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ശക്തമായ PTA നല്ല കഴിവുറ്റ അധ്യാപകരും മികവുറ്റ അധ്യാപകരും എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്തരത്തിൽ കുട്ടികൾ അധപ്പതിക്കണമെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം? കാരണങ്ങൾ പലതായിരിക്കാം. സമൂഹത്തിലെ കുട്ടികളുമായിട്ടുള്ള സമൂഹത്തിലുള്ള ചീത്തയായിട്ടുള്ള ഇടപെടലായിരിക്കാം. അതല്ലെങ്കിൽ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ അവരോട് കൂടുതൽ സ്നേഹത്തോടെ അടുത്ത് ഇടപഴകാനോ അവരുടെ കാര്യങ്ങൾ ചോദിക്കാനോ താല്പര്യപ്പെടാത്തതോ അല്ലെങ്കിൽ അത് നടക്കാത്തതോ ആയിരിക്കാം. അപ്പോൾ അവർക്ക് അറ്റൻഷൻ സീക്ക് ചെയ്യാനായിട്ട് ഏതെങ്കിലും തരത്തിൽ കൂട്ടുകാരുടെ ഇടയിൽ ആളാകുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പറ്റിയില്ലെങ്കിൽ ഈ രീതിയിലെങ്കിലും അവർ ശ്രമിച്ചു നോക്കുന്നതായിക്കൂടാന്നില്ല. പക്ഷേ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മൾ ഈ ഇങ്ങനെ വൃത്തികേടുകൾ കാണിക്കുന്ന കുട്ടികളെ തക്കതായ ശിക്ഷ കൊടുക്കുക, ഡിസ്മിസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഈ ഇപ്പോൾ പറയുന്ന അധ്യാപകനെ കാഴ്ച പരിമിതിയുണ്ട്. പക്ഷേ കാഴ്ച പരിമിതിയൊന്നും ഇല്ലാത്ത അധ്യാപകര് ക്ലാസ് എടുക്കുന്ന പ്രൊഫഷണൽ കോളേജുകളിൽ പിൻബെഞ്ചിൽ മയക്കുമരുന്നും മദ്യവും ഒക്കെ കഴിച്ചിട്ട് വന്ന് കിടന്നുറങ്ങുക, അധ്യാപകരെ അല്ലെങ്കിൽ അധ്യാപികമാരെ കളിയാക്കുക, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ അധ്യാപകർ ഇതിന് ഒന്നിനും വണ്ടി വലിക്കൊന്നും വയ്യ എന്ന് വിചാരിച്ചിട്ട് മൗനം അവലംബിക്കുകയാണ് ചെയ്യുക. രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ജനങ്ങൾ അറിയുള്ളൂ. ഇത് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയെയാണ് ഇത് കാണിക്കുന്നത്. ഈ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കുട്ടികളാണെന്ന് ആ ഭാവിയിലെ അച്ഛനമ്മമാരും വലിയ വലിയ ഓഫീസർമാരും നല്ല നിലകളിലേക്ക് എത്തുന്നതും അതുപോലെ തന്നെ അധപ്പതിച്ച് പോകുന്നവരും ഉണ്ട്. എന്തായാലും ഒരു കോളേജ് എന്ന് പറയുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഒരു ഡിഗ്രി തലത്തിലേക്കുള്ളതാണല്ലോ. കുട്ടികൾക്ക് നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാനുള്ള പ്രായമുള്ള കുട്ടികളാണല്ലോ ഈ കാണിക്കുന്നത്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്കറിയില്ല. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്താലും
മനസ്സിലാവുകയും ചെയ്യും, അവർ പിന്നീട് അത് കാണിക്കുകയും ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗൺസിലിംഗ് ക്ലാസ്സും കൂടെ ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു നല്ലൊരു മോട്ടിവേഷൻ അവർക്ക് അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് അധ്യാപകരെ ഒന്നും ദ്രോഹിക്കരുത് എന്നുള്ളൊരു